നമ്മുടെ കുഞ്ഞു വാവന്റെ കുഞ്ഞുറുപ്പാണ്. കണ്ടോ, നമ്മുടെ കുഞ്ഞുവാവന്റെ കുഞ്ഞു ഉടുപ്പാട്ടോ. പിന്നെ നമ്മളുള്ളത് ഇതാ, നമ്മുടെ കുഞ്ഞുവാവന്റെ ബെഡാണ് കേട്ടോ. ഇന്ന് നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ തന്നെ പാക്കിംഗ് വീഡിയോ കേട്ടോ. നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ മൊത്തം പാക്ക് ചെയ്യാൻ പോണേ. അപ്പൊ ഉണ്ടൂസ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോകാനുള്ളത് കൊച്ചിന്റെ സാധനങ്ങളുണ്ട്, കുഞ്ഞു കൊച്ചിന്റെ സാധനങ്ങളുണ്ട്, പിന്നെ ഉണ്ടൂസിന്റെ കുറെ സാധനങ്ങളുണ്ട്, പിന്നെ നമ്മൾ കൂടെ നിൽക്കുന്ന മമ്മീന്റെ എന്റെ ഒക്കെ സാധനങ്ങളുണ്ട്. ഹലോ ഗൈസ്, ജോസ് ബ്ലോഗിന്റെ പുതിയ വീഡിയോ എല്ലാവർക്കും. ഗൈസ്, നമ്മള് ഇന്ന് നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ തന്നെ പാക്കിംഗ് വീഡിയോ കേട്ടോ. നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ മൊത്തം പാക്ക് ചെയ്യാൻ പോണേ. അപ്പൊ ഉണ്ടൂസ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോകാനുള്ളത് കൊച്ചിന്റെ സാധനങ്ങളുണ്ട്, കുഞ്ഞു കൊച്ചിന്റെ സാധനങ്ങളുണ്ട്, പിന്നെ ഉണ്ടൂസിന്റെ കുറെ സാധനങ്ങളുണ്ട്, പിന്നെ നമ്മൾ കൂടെ നിൽക്കുന്ന മമ്മീന്റെ എന്റെ ഒക്കെ സാധനങ്ങളുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്യാറുണ്ട്. അപ്പൊ കുറെ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാക്ക് ചെയ്ത് വെച്ചത് അതായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മള് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ചേച്ചി എന്തൊക്കെയാണ് സംഭവങ്ങള്? ആ ഓരോ ബാഗ് കാണിക്ക്. ഇത് ഇതിന്റെ അകത്ത് തന്നെ, ഇതിനകത്തൊന്നുമില്ലല്ലോ. ആ ഇതിന്റെ അകത്ത് നമ്മൾ എന്നാ വെക്കാം? ഇതിന്റെ അകത്ത് നമ്മുടെ കുഞ്ഞുവാവന്റെ സാധനങ്ങൾ വെക്കാൻ വന്നല്ലേ. എന്തുവാ? ആ അത് ടിഷ്യൂ. അപ്പൊ ഇതിന്റെ അകത്താണ് നമ്മുടെ കുഞ്ഞുവാവന്റെ സാധനങ്ങളൊക്കെ വെക്കാൻ പോകുന്നത്. കുഞ്ഞുവാവന്റെ സാധനങ്ങൾ കാണിച്ചു തരാവേ. എന്നൊക്കെ ഉണ്ടോ സാർ? എടുത്ത് വെക്ക് നീ അതിന്റെ അകത്തോട്ട്, എടുത്തെടുത്ത് വെക്ക് ഓരോന്നോരോ ഓരോന്നു കാണിക്കുക. ആ ആദ്യത്തെ ബേബി വൈപ്സ് ആട്ടോ. നമ്മള് കുഞ്ഞുവാവ കക്കൂസ് പോയി കഴിയുമ്പോ തുണിയിട്ട് ഉരച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടു. അപ്പൊ പിന്നെ തൂക്കാൻ വേണ്ടി എടുക്കുന്ന സാധനം ബേബി വൈപ്സ്. ആ പിന്നെ പാമ്പേഴ്സ്. അടുത്ത സാധനം എന്നാ? അടുത്ത കൊച്ചിനെ കുളിപ്പിക്കാനൊക്കെ വെക്കുന്ന അടി കിടക്കുന്ന സാധനം ഷീറ്റ്. അടുത്തത് ഷീറ്റ്. പിന്നെന്തുവാ? പിന്നെ ഇവിടെ കുരുത്തക്കട കാണിക്കുന്നുണ്ട് രണ്ടും കൂടെ. ആ ഉള്ള പൗഡർ എല്ലാം കൂട്ടി വരും രണ്ടാളും കൂടെ. അതും ദിവസത്തിന്റെ സാധനം. പിന്നെ പൗഡർ എല്ലാം തട്ടിയിടുക. പിന്നെ പൗഡർ ഉണ്ട്, പിന്നെ ടിഷ്യൂ പേപ്പർ ഉണ്ട്, പിന്നെ എന്തുണ്ടോ സാർ? സോപ്പ്. പിന്നെ സോപ്പ് കെട്ടി, സോപ്പ് കെട്ടി, സോപ്പ് സാധനങ്ങള്. പിന്നെ ഈ തോർത്തും നിന്റെ ആ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്? അതൊക്കെ വേറെ ബാഗില്. എടുത്തിട്ടില്ലോ? എവിടെ പോയത്? ആ പിന്നെ ഇതാ ഇവിടെ ഒരു സാധനം ഉണ്ടോ, ഇത് നമ്മൾ കണ്ടില്ല. ഇതുണ്ടോ? ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ. ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടോ സോളെ? ഇതിന്റെ അകത്ത് എന്തുവാ? ആ ആ ഇതിന്റെ അകത്താണ് നമ്മുടെ കൊച്ചു കുഞ്ഞുവാവന്റെ കുഞ്ഞുറുപ്പ് എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ. കുഞ്ഞുറുപ്പ് അല്ല ഇത്, കണ്ടോ? ഇന്ന് നമ്മുടെ കുഞ്ഞുവാവിന്റെ ഇന്ന് പൊട്ടി ചാനിച്ചൊരു ഉടുപ്പ്. നമ്മുടെ കുഞ്ഞുവാവിന്റെ കുഞ്ഞുറുപ്പാണ്. കണ്ടോ, നമ്മുടെ കുഞ്ഞുവാവിന്റെ കുഞ്ഞു ഉടുപ്പാട്ടോ. അതിന്റെ ഒരു പാക്കറ്റ് അതിൻ്റെ അകത്തുണ്ട്, അത് കവലിട്ട് വെച്ചേക്കും. പിന്നെ ഇത്, ആ ഇതും കുഞ്ഞുവാവേനെ തന്നെ ടർക്കികള്. കുഞ്ഞുവാവനെ പുതപ്പിക്കാനുള്ള ടർക്കികളാണ് ഇത് മൊത്തം. മൂന്നാലഞ്ച് ടർക്കി ഉണ്ട്. പിന്നെ ഇത് ഉണ്ടൂസിന്റെ നൈറ്റി സാധനങ്ങള്, ഡ്രസ്. ഇതെന്തോ അടി? പിന്നെ തോർത്തുകള്, തോർത്തുകൾ ടർക്കി ഒക്കെ അതിനകത്ത് എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ. പിന്നെ പിന്നെ കാണിക്കാനില്ല, നമ്മുടെ എന്താ പറയാ, ഈ ബാഗിൽ നിറച്ച്, ഈ വായിൽ നിറച്ച് ഉണ്ടൂസിന്റെ ഉണ്ടൂസിന്റെ മമ്മീടെ അവിടെ തന്നെ എന്താ പറയാ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അത് കുഞ്ഞുവാവന്റെ ടർക്കികൾ. പിന്നെ പാക്ക് ചെയ്യാനുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് വണ്ടി വെക്കണം. ഇത് നമ്മള് നമ്മുടെ ഏഞ്ചൽ നമുക്ക് അയച്ചു തന്ന സാധനമാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്കെടുത്ത് നമ്മൾ നേരെ എടുത്ത് വണ്ടിയിൽ എടുത്ത് പോകും. ഇത് കെട്ടി വെച്ചിട്ടുണ്ട് ഉണ്ടൂസ്. നമ്മൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ, പിന്നെ നമ്മളുള്ളത് ഇതാ, നമ്മുടെ കുഞ്ഞുവാവന്റെ ബെഡാണ് കേട്ടോ.
ഇത് കുഞ്ഞുവാവന്റെ ബെഡ് കണ്ടോ, എടുത്ത് വെക്കണം. അങ്ങനെ നിങ്ങളത്തെ കുട്ടി കേറി പോകും, കാണിക്കാനല്ലേ ഇത്, അത്ര ഉള്ളു. ഇത് കുഞ്ഞുവാവന്റെ ബെഡ്, പിന്നെ ഇത് കുഞ്ഞുവാവിനെ എടുത്തു നടക്കാനുള്ള കയ്യിലെടുത്തോണ്ട് നടക്കാം എന്നുള്ള സാധനം. അത്ര സാധനമാണ് നമ്മളിപ്പോ ഓൾറെഡി ഉള്ളത് കേട്ടോ. കാണാൻ എത്ര ഉള്ളു, അത് കീറിപ്പോ, അതിന്റെ വല കീറിപ്പോയാ കുടിയും പോകും കേട്ടോ. കുത്തങ്കട്ടങ്ങൾ, കുഞ്ഞി കുത്തങ്കട്ടങ്ങൾ രണ്ടെണ്ണം കൂടെ എടുത്തോ. പിന്നെ പുന്നരൻ തക്കടും ഭയങ്കര എന്താ പറയാ ഓടി നടക്കുക, അതിന്റെ കാര്യം പറഞ്ഞോണ്ട് കേട്ടോ. ഇനിയിപ്പോ ഐസ്, ഇനിയിപ്പോ ഇതാ ഉണ്ടൂസ്, ഞാനും പുന്നരൻ തക്കടുന്ന ശരിക്കും മിസ് ചെയ്യും കേട്ടോ. ഒരു രക്ഷയില്ല ഞങ്ങള് ഇനിയിപ്പം ലോണ്ടൂസേ. പിന്നെ ഈ ബാഗില്, ആ ഈ ബാഗില് ഉണ്ടൂസിന്റെ മേക്കപ്പ് ഐറ്റംസ് എടുത്തു വെക്കുന്ന ബാഗാണ് കേട്ടോ ഉണ്ടൂസ് ഇപ്പം കാണിക്കുന്നത്. ആ ഉണ്ടൂസ് ഇപ്പം കാണിക്കുന്ന ഉണ്ടൂസിന്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുത്തു വെക്കുന്ന ബാഗാണ്. എന്ത് വഴി അത്? ഹിമാലയന്റെ ക്രീം സാധനങ്ങള്, പിന്നെ പൗഡർ, ടിഷ്യൂ പേപ്പർ, പിന്നെ സ്ലൈഡ്, മറ്റേ അങ്ങനെയുള്ള അല്ലറ ചില്ലറ മേക്കപ്പ് ഐറ്റംസ് അതൊക്കെ എടുത്തു വെക്കുന്ന സാധനം കേട്ടോ ആ ബാഗിൽ. ഇപ്പം ഇത്ര സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുവന്ന തൽക്കാലം. പിന്നെ എന്താ പറയാ, പിന്നെ കുറെ മുണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിരുന്നോ അല്ലേ? പിന്നെ കുറെ മുണ്ടാ, കുറെ മുണ്ടുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കാട്ടി അവക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. പിന്നെ ഒരു ഡ്രസ്സ് നല്ല കോമഡിയാണ്, മെഡിക്കൽ കോളേജ് നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ള വൈറ്റ് ഡ്രസ്സ്. അതായത് നമ്മുടെ ഒരു ഷർട്ട് മുണ്ട്, ഷർട്ട് മുണ്ട് വിടുന്നു, അപ്പോൾ ആ ഷർട്ട് മുണ്ട്. പിന്നെ മമ്മിക്ക് ഉണ്ടൂസിൻ്റെ അടുത്ത് കയറുന്നുണ്ടെങ്കിൽ ഒരു വെള്ള നൈറ്റി അല്ലേ, ഒരു വെള്ള നൈറ്റി, ആ നൈറ്റി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ എടുത്തു വെച്ചു. അപ്പം ഏകദേശം ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളൂ നമ്മൾ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അവിടെ പോയിട്ടൊരു പാവ മേടിക്കണം, രണ്ട് മമ്മിക്കൊരു പാവ മേടിക്കണം. ഞാൻ എന്തായാലും ഇപ്പം നിപ്പേൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും പുറത്ത് കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ വണ്ടിയിലാണ് കിടക്കുന്നത്, കാറിൽ. അപ്പം കാറിൽ കിടക്കുന്നുണ്ട്, കുഴപ്പമില്ല, വേറെ ഒന്നും മേടിക്കണം. മമ്മിക്കൊരു പായും തലവണയൊക്കെ മേടിച്ചു കൊടുക്കണം. ഞാൻ എന്തായാലും കാറിൽ തന്നെ കിടക്കാം പരിപാടി, ഇപ്പം വേറെ കുഴപ്പമില്ല, വേറെ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് ബ്രഷും സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ, സോപ്പ് മേടിക്കണം, സോപ്പ്. ഇനിയിപ്പോൾ നമ്മൾ പോകുമ്പോൾ സോപ്പ് മേടിക്കണം, ബ്രഷ് മേടിക്കണം, അങ്ങനെയുള്ള എല്ലാ ചില്ലറ സാധനങ്ങളും മേടിക്കണം. ഗൈസ്, അതിനേക്കാളൊക്കെ ഭയങ്കര പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിനി ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഏകദേശം മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അതൊക്കെ കംപ്ലീറ്റ്, ഒരു ചാപ്റ്റർ കഴിഞ്ഞ്. നമ്മൾ ഇനിയിപ്പം രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ വണ്ടിയിലോട്ട് നമ്മളെല്ലാം അടുക്കി വെക്കും, എല്ലാം നമ്മൾ രാത്രി തന്നെ ഫുള്ള് വണ്ടിയിൽ അടുക്കി വെച്ച് ഫില്ലാക്കി എല്ലാം നമുക്ക്, അല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും എടുക്കാൻ മറന്നു. അതൊക്കെ എടുത്ത് വെച്ച് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞിട്ടാണ് പ്രശ്നം. പുന്നരനെയും തക്കടൂനെയും കൊണ്ട് നമ്മൾ രാത്രി ഒരു 9:30 ആകുമ്പോഴേക്കും മേലോട്ട് കൊണ്ടുപോയി വിടും, അവർ ഉറങ്ങുന്നതിന് മുമ്പേ. അപ്പോൾ ഇനി ഒരു 5-10 ദിവസത്തേക്ക്, എത്ര ദിവസമാണ് കിടക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പം നിപ്പേൻ്റെ പ്രശ്നം കിടക്കണമുള്ള ഇപ്പം നേരത്തെ അഡ്മിറ്റ് ഒഴിവാകേണ്ട സാധ്യതയുണ്ട്. ഇപ്പം എന്തായാലും നമ്മൾ പുന്നരനെയും തക്കടൂനെ കൊണ്ടുപോയി വിടാം, അതായത് സങ്കടം വെച്ചാൽ 10 ദിവസം കഴിയണം പുന്നരനെ തക്കടൂനെ ഏറ്റവും കുറഞ്ഞത് കാണാൻ വേണ്ടിയിട്ട്. അതുവരെ നമ്മൾ അവരെ കാണാണ്ടിരിക്കണം, ആദ്യമായിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന കേട്ടോ. ഞാൻ പിന്നെയും ഉണ്ടൂസ് വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് ഞാൻ പിന്നെയും പിരിഞ്ഞിരിക്കും, എനിക്ക് കുഴപ്പമില്ലാന്ന് വെച്ചാൽ, പക്ഷേ ഉണ്ടൂസ് അങ്ങനെ പിരിഞ്ഞു നിന്നിട്ടില്ല ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലെ ഒരു 3:30 ഇവിടുന്ന് പോകും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ, നമ്മളെ പോവിൻ്റെ അവിടെ എത്തുന്നതിൻ്റെ അഡ്മിറ്റ് ആകുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ എന്തായാലും നാളെ ചെയ്യാം കേട്ടോ. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടുന്ന് വൈഫൈ ഇല്ലാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഞാൻ അറിയത്തില്ല, അവിടെ പോയിട്ട് ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ച് ഏതെങ്കിലും കടയിലെ വൈഫൈ ഊറ്റിയെടുക്കണം. അപ്പോൾ എന്തായാലും ബൈ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ.